ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ വെച്ചിട്ട് ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് കുക്കറിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ആ ഒരു ഷവായൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ലൊരു തന്തൂരി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് കുക്കറിൽ വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഫുൾ ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 800 ഗ്രാമിൻ്റെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ കാലിനും അതുപോലെ സൈഡിലൊക്കെ നന്നായിട്ട് വരവെച്ച് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. 1¼ കഷ്ണം ഉള്ളി, അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 തക്കാളി, കുറച്ച് മല്ലിയില, 2 പച്ചമുളക് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, പിന്നെ 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഞാനിതിലേക്ക് 1¼ ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കന് പുരട്ടിയെടുക്കാനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി മൊത്തത്തിൽ ആ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തും എല്ലാ ഭാഗത്തായിട്ടും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ ഈ ഒരു മസാലയ്ക്ക് പകരം നമുക്ക് ഇതുപോലെ ഗ്രീൻ മസാല ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രീൻ മസാല ഉണ്ടാക്കിയിട്ടും നമുക്ക് ഇതുപോലെ ചിക്കനിലോട്ടേക്ക് പുരട്ടിയെടുത്താൽ അതും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് നല്ല കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഞാനിതാ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഷവായൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. സാദാ ഓയിൽ ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു തന്തൂരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്തൂരി മസാല പൗഡർ കുറച്ച് 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുൾ ചിക്കനല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് വരുത്തിക്കുക. ഇനിയാണ് വീണ്ടും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ആ ഒരു മസാലയായിട്ട് നന്നായിട്ട് ഈ ചിക്കനിൽ മൊത്തത്തിലങ്ങ് പുരട്ടിയെടുക്കണം. പിന്നെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ചിക്കനിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിച്ച് കിട്ടും, അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു മിനിമം 8 മണിക്കൂർ വരെ ഞാൻ അടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് രാവിലെ പുരട്ടി വെച്ചതാണ്, അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ കുക്കറിലല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് 1¼ കപ്പോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാ സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിൻ്റെ കാല് ഞാൻ ചെറിയൊരു നൂല് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം അത് വിടർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സെപ്പറേറ്റ് ആയി പോവും. ഇതുപോലെ കാല് കെട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ അങ്ങ് കിട്ടിക്കോളും. അതുകൊണ്ട് ഒരു നൂല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കാല് രണ്ടും ഇതുപോലെ അങ്ങ് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിൽ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിക്കനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടൈമിങ്ങൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ടൈമിങ് പറയുന്ന രീതിയിൽ നമ്മൾ ഓരോരാളെ കുക്കറിന് ഓരോ ടൈമിംഗ് ആയിരിക്കും, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് മെല്ലെ ആ ഒരു ചിക്കൻ എടുത്തിട്ട് അതിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് ഒരു വിസിൽ മാത്രം വരുത്തിച്ചാൽ മതി. ഒറ്റ വിസിലേ വേണ്ടൂ, പിന്നെ നമ്മൾ അത് അടിച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വിസിൽ മാത്രം മതി, ഫുൾ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്.
ഞാൻ ഫ്ലെയിമൊക്കെ കളഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ അങ്ങ് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല. കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഇത് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഒരു ഹാഫ് ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പൗഡേഴ്സൊക്കെ കുറച്ച് കൊടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക സോയ സോസ്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു പുളിയും അതുപോലെ നല്ലൊരു ഇത് മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കന് മെല്ലെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ആദ്യം ഒരു സൈഡ് നന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. പിന്നെ അതിലുള്ള ഗ്രേവിയും ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ആ വെള്ളമൊക്കെ ആദ്യം ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക. ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഉള്ളിയിലും മസാലയിലൊക്കെ കിടന്നിട്ട് നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെയും നമുക്ക് സൈഡായിട്ട് ഇത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി കിഡിലനായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. ആ ഒരു ഉള്ളിയൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് കക്കിരിയും മല്ലിയിലയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള കുക്കർ ചിക്കൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. അസ്സലാമു അലൈക്കും.